നമസ്കാരം. സുബി സുരേഷ് എന്ന ടെലിവിഷൻ താരത്തെ നിങ്ങൾക്കറിയാമല്ലോ. കുട്ടിപ്പട്ടാളം എന്ന ഒരു പ്രോഗ്രാമൊക്കെ അവരായിരുന്നു അതിൻ്റെ ആങ്കർ. അതേപോലെ തന്നെ പല ചാനലുകളിലും അവർ പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട്. കുട്ടിപ്പട്ടാളം എന്ന പ്രോഗ്രാം കണ്ടിട്ടുള്ളവർക്കറിയാം, ചെറിയ കുട്ടികളുടെ നിഷ്കളങ്കത മുതലെടുത്തുകൊണ്ട് ചെറിയ വായിൽ വലിയ വർത്തമാനമൊക്കെ പറയിപ്പിച്ച് അതിൽ നിന്ന് ചിരിയൊക്കെ ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒരു അഭിനേത്രിയാണ് അവർ. പറഞ്ഞു വരുന്നത് ആ ഒരു പ്രോഗ്രാമിനെ പറ്റിയൊന്നുമല്ല, അവരെ ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. ഈ വ്യക്തി തൻ്റെ സോഷ്യൽ മീഡിയയിൽ, അതായത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട്, അതിങ്ങനെയാണ്, ഫെമിനിസ്റ്റ് എന്നൊരു ക്യാപ്ഷനും കൊടുത്തിട്ട് ഉച്ചിയിൽ മുടിയൊക്കെ ഇങ്ങനെ കെട്ടി വലിയ വട്ട പൊട്ടും വലിയ കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് അങ്ങോട്ടിട്ട്. ഇത് ഫെമിനിസ്റ്റുകൾക്ക് സപ്പോർട്ട് ചെയ്യാനാണോ അതോ അവരെ ട്രോള് ചെയ്താണോ എന്നേ സംശയമുള്ളൂ. എന്തായാലും ആ പോസ്റ്റിന് താഴെ കമൻറ്റ് ബോക്സ് ജഗ പുകയായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പേ ഒരുപക്ഷെ നിങ്ങൾക്കറിയായിരിക്കാം, ഇവിടെ കുറേ ടീമുകളുണ്ടായിരുന്നു. ഈ ചേച്ചി പെണ്ണെ, അനിയൻ ചെക്ക, ഗുൽമോഹർ. ആ ഗുൽമോഹറിനെ പറ്റി പറയുമ്പോഴാണ്, ഇത്തരം ടീമുകൾക്ക് ഈ ഗുൽമോഹർ വൃക്ഷത്തോട് ഭയങ്കര സ്നേഹമാണ്. ഇവർ ഈ സംഗമിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലം, സല്ലപിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലത്തിന് അവർക്ക് താല്പര്യമുള്ളത് ഈ ഗുൽമോഹറിൻ്റെ തണലിടമാണ്. ഗുൽമോഹറിൻ്റെ ഇല്ല, ഗുൽമോഹറിൻ്റെ പൂ, ഗുൽമോഹറിൻ്റെ കാ, അങ്ങനെയൊക്കെയാണ് ഓരോന്മാർ അവരുടെ ഐഡിയ ഉണ്ടാക്കിയിടുന്നത് തന്നെ. ആ നമ്മളിടം, നിങ്ങളിടം, ഞങ്ങളിടം, ഇങ്ങനെ കുറേ മനുഷ്യന് മനസ്സിലാവാത്ത കുറേ വാക്കുകളൊക്കെ ഇവരുടേതായിട്ടുള്ള ചില വാക്കുകളുണ്ട്. സ്ത്രീയാണെങ്കിൽ അതിനെ വിളിക്കുന്നത് ചേച്ചി പെണ്ണെ, അല്ലെങ്കിൽ പ്രായമനുസരിച്ചായിരിക്കും, അനിയത്തി പെണ്ണെ, അനിയൻ ചെക്ക, ചേട്ടൻ ചെക്ക, ഇങ്ങനെയുള്ള ചില പഞ്ചാര ഓമന വാക്കുകളൊക്കെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരം ടീമുകൾ പൊതുവെ ഈ ഫെമിനിസമൊക്കെ ആയിട്ട് ചേർന്ന് നിൽക്കുന്ന ടീമാണ്. അവർ വന്നിട്ട് ഈ സുബി സുരേഷിനെ അങ്ങോട്ട് ആറഞ്ച മുറഞ്ഞ അങ്ങോട്ട് പൊങ്കാലയിടാൻ തുടങ്ങി. ഇതിനെ കളിയാക്കിക്കൊണ്ട് തന്നെ ഈ ഫെമിനിസ്റ്റുകൾക്കെതിരെയും കുറേ ടീമുകളുണ്ട്. അവർ വന്നിട്ട് അവരെ ട്രോള് ചെയ്താണ് എന്ന രീതിയിൽ ഈ സുബി സുരേഷിന് സപ്പോർട്ടും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ബഹുരസമായിരുന്നു. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പം തന്നെ ഈ സുബി സുരേഷ് ഈ പോസ്റ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അവർക്ക് മനസ്സിലായി പണി പാളിയെന്ന്. വീണ്ടും അവരൊരു പോസ്റ്റ് ഇട്ടു, പക്ഷേ അവിടെയും പണി പാളി. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: കൈരളി ചാനലിൽ ഞാൻ ചെയ്യുന്ന കോമഡി തില്ലാന എന്ന പ്രോഗ്രാമിലെ ഒരു ക്യാരക്ടർ ഫോട്ടോയാണിത്. വെറുതെ ഫെമിനിസ്റ്റ് എന്ന ക്യാപ്ഷൻ വിട്ടു, പിന്നെ ഒന്നും പറയേണ്ട. പലരും പല രീതിയിലാണ് ഈ പോസ്റ്റിനെ വ്യാഖ്യാനിച്ചത്. ഉള്ളത് പറയാമല്ലോ, എനിക്ക് ഫെമിനിസ്റ്റുകളോട് എതിർപ്പുമില്ല, അടുപ്പവുമില്ല. ഫെമിനിസം എന്താണെന്ന് ഗാഢമായ അറിവുമില്ല. വെറുതെ ഒരു വിവാദത്തിന് വഴിവെക്കേണ്ട എന്ന് കരുതിയാണ് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തത്. സംഗതി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പാർവതി തിരുവോത്തൊക്കെ ഇല്ലേ, പാർവതി തിരുവോത്ത് ചില ഇതിനു മുമ്പ് ചില ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയപ്പം ഏതാണ്ട് ഇതേ രൂപത്തിൽ തന്നെ ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇത് പാർവതി തിരുവോത്തിനിട്ട് വെച്ചതാണെന്നുള്ള രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അപ്പോൾ പാർവതി തിരുവോത്തിൻ്റെ പേരിൽ തന്നെ അവർക്ക് വിമർശകരുമുണ്ട്, അവരെ അനുകൂലിക്കുന്നവരുമുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ട് കൂട്ടരും തമ്മിൽ പൊരിഞ്ഞ അടിയായി. ശരിക്കും സുബി സുരേഷ് പെട്ടിരിക്കുകയാണ്. എന്തായാലും ആളിപ്പോൾ ഭൂമിയിലൊന്നുമില്ല, അങ്ങ് ഏറിൽ കൂടെ പറന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് താഴെ വരുന്നത് എന്ന് അറിയാൻ പറ്റില്ല. എന്തായാലും ഈ സുബി സുരേഷ് ഒന്ന് താഴെ വന്നോട്ടെ. താഴെ വന്നതിന് ശേഷം അവരോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു അനുഭവങ്ങൾ എന്നൊക്കെ. ഇനി ഇതിനകത്തുള്ള വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ പിക്ചർ ഇട്ടിരുന്നു, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ടൊവിനയുണ്ട്, നമ്മുടെ ദുൽഖർ സൽമാനുണ്ട്, പൃഥ്വിരാജ് ഉണ്ട്, ലാലേട്ടനുണ്ട്, ഒരു സൈഡിൽ ജയസൂര്യുണ്ട്. ഇനി ഇവരുടെയൊക്കെ ആൾക്കാരോട് വരാനുണ്ട്. എന്തായാലും ഈ സുബി സുരേഷ് ഈ അടുത്ത കാലത്തൊന്നും ഏറിൽ നിന്ന് താഴെ ഇറങ്ങും എന്ന് തോന്നുന്നേയില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.